ഇന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കുന്നത് ഞാൻ മൺചട്ടിയിലാണ്. അപ്പോൾ ദേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് നുള്ള ഉലുവ കൂടി ചേർക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സവാളയാണ് ചേർക്കുന്നത്. ഈ സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷമാണ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിട്ടുള്ളത്. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു അല്പം വെള്ളമാണ് ചേർക്കുന്നത്. ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതേ ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പുളിയും ഒക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിപ്പോൾ നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളിയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ രണ്ട് കുടംപുളി ഒരു അരക്കപ്പ് വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും വെള്ളവും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അരപ്പൊന്ന് തിളച്ചു വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ അരപ്പൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതേ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്ന ശേഷം നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. അര കിലോ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. മീൻ ചേർത്ത് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതിനി നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനൊരു അഞ്ച് മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി മീനൊന്ന് പാകത്തിന് വേവിച്ചെടുക്കാനായിട്ട്. ദേ ഇപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് മാറ്റിവെക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.